നെയ്ത്ത് പട്ടണമായ ബാലരാമപുരത്താണ് നസ്രത്ത് ഹോം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയം ആ വിദ്യാലയത്തിലെ എല്ലാ പേരെയും കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവം നടന്നായിരുന്നു. പ്രാർത്ഥന എന്ന ഒരു പൊന്നോമനയുടെ വിയോഗം. ക്യാൻസർ എന്ന അസുഖം ബാധിച്ചാണ് ആ പൊന്നോമന ഈ ഭൂമിയോട് വിട പറഞ്ഞത്. ആ കുഞ്ഞിൻ്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മലയാള വിഭാഗം അധ്യാപകനായ ശ്യാം സാർ എഴുതിയ ഒരു കവിതയാണ് സ്പോട്ട് ലൈറ്റിലൂടെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. പ്രാർത്ഥനാ മോളുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ കവിത സമർപ്പിക്കുന്നു. പ്രാർത്ഥനാഞ്ജലി. ആകാശനീലിമയിൽ പൊൻതാരമായി കഞ്ചിമ്മാതയൊരു മാലാക കുരുന്നായി വെണ്മ നിറയും ഒരാനന നിറവുമായി നിൽക്കുന്നു ആകാശവീതിയിൽ നിൻ കൊച്ചുകുറുമ്പുകൾ. ഹൃദയത്തിനെന്നും ഒരു നൊമ്പരമായി ഓടി നടന്നു പാറിക്കളിച്ച നീ വിദ്യാലയാങ്കണത്തിൻ മധുരമാം സ്മരണകൾ. അവസാന ദർശനമീ നിന്മേനി കാണാനെത്തിയോർക്കു തേങ്ങലായി നിൻ കൊച്ചുമേനിയിൽ വേദനതൻ മുദ്ര പതിപ്പിച്ചതാരുന്നു ചൊൽഗണി. സൗന്ദര്യമല്ല ധനമല്ല വാക്കല്ല ഹൃദയത്തിലൊരിടം നേടുക നിങ്ങൾ മാലോകരെ നിങ്ങൾ കേൾക്കുക. സൗന്ദര്യമല്ല ധനമല്ല വാക്കല്ല ഹൃദയത്തിലൊരിടം നേടുക നിങ്ങൾ ജീവിക്കാനായി കൊതിച്ച കുരുന്നുകൾ. ഇന്നില്ല നമ്മൾക്കൊപ്പമെവിടെയും ബാക്കി വച്ചു വിങ്ങുന്ന ഓർമ്മകൾ സ്മരിക്കുന്ന തേങ്ങലലകൾ മാത്രമായി സ്ഫുരിക്കുന്ന തേങ്ങലലകൾ മാത്രമായി ഭോഗങ്ങൾ ത്യജിക്കുക കൊതിക്കുന്ന ജീവിതം ബാക്കി വച്ചു വിട പറഞ്ഞു പറന്നു പോകുമീ വെൺപ്രാവിനെ. അർബുദമായി കവർന്നതറിഞ്ഞില്ല നമ്മൾ. നീ യാത്ര തിരിച്ചു ഗുരുസ്നേഹിതർക്കും നിത്യമീ നിറയുന്ന തേങ്ങലായി പുനർജനിക്കൂ നീ എൻ ഓർമ്മയിൽ. പുനർജനിക്കൂ നീ എൻ ഓർമ്മയിൽ. പുനർജനിക്കൂ പുതുതലമുറയ്ക്കു പാഠമായി ജീവിക്കുന്നതു വൻകടാക്ഷമെന്നോർത്തു നീ പ്രാർത്ഥിച്ചിടുക. പ്രാർത്ഥിച്ചിടുക നന്മയെ കീടുക. സ്വപ്നതുല്യം പുഞ്ചിരിയേകുന്നു പ്രാർത്ഥനാ ഗുരുഹൃദയത്തിൻ പ്രാർത്ഥനാമന്ത്രമായി. ഗുരുഹൃദയത്തിൻ താളം തകർത്തിട്ടു ബാക്കി വച്ചതൊന്നും ഈ പാണികളിൽ ശൂന്യമയമായി നോക്കി നിൽക്കുന്നു ഈ ഗഗനവീതിയിൽ.